ജനവാസ മേഖലയിൽ സീറോ സർക്കാരിന്റെ ഉറപ്പ് കണക്കിലെടുക്കാതെ സമർപ്പിച്ച റിപ്പോർട്ടും വനമേഖലയ്ക്ക് ചുറ്റുമുള്ള ഭൂപടവും സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഫീൽഡ് സർവേ അടക്കം നടത്തി വിശദമായ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമെന്നും ഉറപ്പ് പറയുന്നുണ്ട് ഉപഗ്രഹ സർവേയിലെ പിശകുകൾ പരിഹരിക്കുന്നതിനുള്ള ഫീൽഡ് തല സർവേക്കും സംസ്ഥാനത്ത് തുടക്കമായിരിക്കുന്നു സമരക്കാർക്ക് മുന്നിൽ ഇനിയുള്ള ആശങ്കകൾ എന്താണ് സർക്കാർ ഉറപ്പിൽ വിശ്വാസമില്ലേ സമരത്തിന്റെ ഭാവം മാറുന്നു കർഷകരെ ില്ലേ രാഷ്ട്രീയ അവകാശവാദങ്ങളുടെ സത്യം അതിജീവന പ്രതിസന്ധിക്കു കാരണം ആരുടെ ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ ജ്യോതികുമാർ ചമക്കാല കോൺഗ്രസിൽ നിന്ന് ശ്രീ റജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ ശ്രീ അലക്സ് ഒഴുകിയിൽ കിഫിയുടെ പ്രസിഡന്റ് ശ്രീ പി ജെ വിൻസന്റ് സമരസമിതിയുടെ പ്രതിനിധി ചർച്ചയിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നത് ബഫർ സോൺ വിഷയം കേരളം കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉപഗ്രഹ സർവേ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മലയോര മേഖല അനുഭവിക്കുന്ന അതിജീവന പ്രതിസന്ധി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് അതിനൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് സർക്കാർ കഴിഞ്ഞ ദിവസം കുറേയേറെ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട ഭൂപടം ഇതൊക്കെ പ്രസിദ്ധീകരിക്കുകയും ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ മേഖല അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഗണിക്കുമെന്ന തരത്തിൽ സർക്കാർ ഒരു ഉറപ്പും നൽകുകയുണ്ട് ജനവാസ മേഖലയിൽ സീറോ ബഫർ സോണാണ് സർക്കാർ തീരുമാനം നയമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ശ്രീ അലക്സ് ഒഴികയിൽ ഇങ്ങനെയൊക്കെ സർക്കാർ ഉറപ്പ് നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഈ സമരം കൂടുതൽ തീവ്രമാകുന്നത് ഇന്നിപ്പോൾ സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സർക്കാർ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ലേ ഓക്കെ മാധു ഇതുമായി ബന്ധപ്പെട്ട് മിനിഞ്ഞാന്ന് സർക്കാർ ഒരു പുതിയ മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ട് പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിച്ചിരിക്കുന്നു ഇതുപ്രകാരം എല്ലാ കാര്യങ്ങളും സീറോ പോയിന്റിലാണ് നിങ്ങൾക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇത് ഒന്നര വർഷം മുമ്പ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത മാപ്പാണ് എന്നും പറഞ്ഞു അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ഇത് ഒന്നര വർഷം മുമ്പ് സീറോ പോയിൻ്റിൽ സർക്കാർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു എങ്കിൽ അതിനർത്ഥം ഈ ബഫർ സോൺ എന്ന വളരെ വലിയ നീറുന്ന പ്രശ്നം ഒന്നര വർഷം മുമ്പ് സർക്കാർ പരിഹരിച്ചു എന്നല്ല അർത്ഥം അങ്ങനെ പരിഹരിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അത് അന്ന് നാട്ടുകാരോട് പറയാണ്ടിരുന്നത് എന്തുകൊണ്ട് ഈ മാപ്പ് ഇതുവരെ പൂഴ്ത്തി വെക്കുകയും ഈ പ്രശ്നം വന്നപ്പോൾ മാത്രം പുറത്തുവിടുകയും ചെയ്തത് അതൊന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ പഞ്ചായത്തുകളോട് ഫീൽഡ് സർവേ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ പഞ്ചായത്തുകൾ കിയോസ്കുകൾ തുടങ്ങുന്നു ഈ പഞ്ചായത്തുകൾ ചെയ്യാൻ പോകുന്ന ഫീൽഡ് സർവേയും കിയോസ്കുകളും ഏത് മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ പന്ത്രണ്ടിന് പുറത്തുവിട്ട പഴയ മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ മിനിങ്ങാന്ന് പുറത്തുവിട്ട പുതിയ മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണോ ഡിസംബർ പന്ത്രണ്ടിന് പുറത്തുവിട്ട പഴയ മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫീൽഡ് സർവേ നടത്താൻ പോകുന്നത് എങ്കിൽ മിനിങ്ങാന്ന് പുറത്തുവിട്ട മാപ്പ് മാപ്പിൻ്റെ പ്രസക്തി എന്താ അത് ആൾക്കാരെ പരിചരിക്കാൻ വേണ്ടി പുറത്തുവിട്ട മാപ്പല്ലേ ഇനി അതല്ല മിനിങ്ങാന്ന് പുറത്തുവിട്ട മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫീൽഡ് സർവേ നടത്തുന്നതെങ്കിൽ അത് സീറോ പോയിൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത മാപ്പല്ലേ അതിൽ ജനവാസ കേന്ദ്രങ്ങൾ വരില്ല എന്നല്ല സർക്കാർ പറയുന്നത് പിന്നെ സർവേയുടെ പ്രസക്തി എന്താ ആൾക്കാരെ പറ്റിക്കാനായിട്ടാണ് സർവേ നടത്തുന്നത് അതോ സീ സർക്കാരിൻ്റെ സ്വന്തം സീറോ പോയിന്റിൽ സർക്കാരിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണോ സീറോ പോയിന്റ് ഒന്നും കൊണ്ട് ഉറപ്പിക്കാൻ ആ മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്തുന്നത് ഈ രണ്ട് ചോദ്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് ർക്കാരിച്ചും എന്നുള്ളതാണ് പറയുന്നത് സുപ്രീം കോടതി പറയുന്നുണ്ട് നിങ്ങൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയ വിവരങ്ങൾ കെട്ടിടങ്ങളുടെ ജനവാസ മേഖലയുടെ ഒക്കെ നിർദ്ദേശങ്ങൾ നൽകും അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് സർവേ മെത്തേഡും ഉപയോഗിക്കാം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് നൽകാനാണ് പറയുന്നത് അതിന്റെ പേരിലാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ സർവേയും പുതിയ ഉപഗ്രഹം ഉപഗ്രഹ സർവേയും ഇനി വരാൻ പോകുന്ന റിപ്പോർട്ടുകളും ഫീൽഡ് വിസിറ്റും ഒക്കെ എങ്കിൽ അതിനെ കുറ്റം അതെ അതാണ് പോയിന്റ് അതിലേക്ക് വരാം അതായത് സുപ്രീം കോടതി വിധിയോട് കൂടി ഇതിനു മുമ്പ് കൊടുത്ത എല്ലാ മാപ്പുകളും അതായത് ഒരു കിലോമീറ്ററിൽ കുറവായിട്ട് കേരള സർക്കാരോ മറ്റ് സർക്കാരുകളോ കൊടുത്ത എല്ലാ മാപ്പുകളും ജൂൺ മൂന്നിലെ കോടതി വിധിയോട് അസാധുവായി അതിന് നിയമപരമായ വാലിഡിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ മിനിയാന്ന് പുറത്തുവിട്ട മാപ്പ് ഇല്ലീഗലാണ് അതുകൊണ്ട് സുപ്രീംകോടതി പോയിട്ട് ഒരു കാര്യമില്ല അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇട്ട മാപ്പാണ് ഇനി പ്രസക്തിയുള്ള ഒരേ ഒരു മാപ്പ് ജനുവരി സോറി ഡിസംബർ പന്ത്രണ്ടിന് പുറത്തുവിട്ട ഒരു കിലോമീറ്റർ മാപ്പാണ് നമ്മുടെ പരിഹാരം ഞങ്ങൾ വരുത്തുന്ന ആശങ്ക എന്താ ആ മാപ്പിൽ സർവേ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഒരടയാളങ്ങളും ഇല്ലാത്തൊരു മാപ്പാണ് ഒരാഴ്ച അതായത് ഈ പന്ത്രണ്ടാം തീയതി മാപ്പ് പുറത്തുവിട്ടു പതിനാലാം തീയതി കിഫയാണ് ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട ഹെൽപ് ഡെസ്ക് തുടങ്ങിയത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ സുൽത്താൻ ബത്തേരി നഗരസഭ സി പി എം ഭരിക്കുന്ന നഗരസഭയാണ് ആ നഗരസഭയുടെ കോമോണ്ടിന്റെ അകത്താണ് ഞങ്ങളുടെ ആദ്യത്തെ ഹെൽപ് ഡെസ്ക് തുടങ്ങിയത് അതിനുശേഷം ഞങ്ങൾ വയനാട് തുടങ്ങി കോഴിക്കോട് തുടങ്ങി പാലക്കാട് എല്ലാ ജില്ലകളിലും ഞങ്ങൾ ഹെൽപ് ഡെസ്ക് വന്നു ഇഫ ഒരു ആഴ്ച ഹെൽപ് ഡെസ്ക് നടത്തിയതിന് ശേഷമാണ് സർക്കാർ സർക്കാരിന് മനസ്സിലായത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് അതിനുശേഷം പഞ്ചായത്തിലോട് ഹെൽപ് ഡെസ്ക് തുറക്കാൻ പറഞ്ഞു അപ്പോൾ അടുത്ത ആഴ്ച ഹെൽപ് ഡെസ്ക് തുടങ്ങുന്നു ഞാൻ പറയുന്ന ചോദ്യം ഇതാണ് വീണ്ടും ചോദിക്കുകയാണ് അടുത്ത ആഴ്ച പഞ്ചായത്ത് തുടങ്ങുന്ന ഹെൽപ് ഡെസ്ക് ഫീൽഡ് സർവേ ഏത് മാപ്പിന്റെ അടിസ്ഥാനത്തിലാ പന്ത്രണ്ടാം തീയതി പുറത്തുവിട്ട മാപ്പാണോ അതോ ഈ മാപ്പാണോ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മറുപടി കൃത്യമായിട്ട് പുറത്തോട്ട ജനവാസ മേഖലയിൽ സീറോ ബഫർ സോൺ ആയിട്ടുള്ള ഒരു മാപ്പ് കൈവശമുണ്ട് എങ്കിൽ സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരം ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ മാപ്പ് ആധികാരികമാക്കിയാൽ പോരെ അതിനെ ബേസ് ചെയ്തുള്ളൊരു റിപ്പോർട്ട് നൽകിയാൽ പോരെ പിന്നീട് ഈ അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ സർവത്ര ജിലമായ ഒരു ഉപഗ്രഹ സർവേ റിപ്പോർട്ടും മാപ്പും കൊടുക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് ശ്രീ അലക്സ് ഒഴുകിയിൽ ചോദിക്കുന്നത് മാധു അതിനുള്ള വളരെ വ്യക്തമായ മറുപടി എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റ് സർവേ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം ചെയ്ത സുപ്രീം കോടതിയാണ് ആ വിധിയിൽ ആവശ്യപ്പെട്ടത് സാറ്റലൈറ്റ് സർവേ നടത്തി അതിനകത്ത് എന്തെങ്കിലും അപാകളുണ്ടെങ്കിൽ അത് കേന്ദ്ര വനം വന്യജീവി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിവ്യൂ ഹർജി പിന്നെ സുപ്രീം കോടതി സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കുമെന്ന് ആ വിധിയിലുണ്ട് ആ വിധിയുടെ കോപ്പി നമ്മുടെ എല്ലായിടത്തിലും ഉണ്ട് അതുകൊണ്ടാണ് ഈ സാറ്റലൈറ്റ് സർവേ അതായത് ആദ്യഘട്ടത്തിൽ നടത്തിയ സർവേ എന്ന് പറയുന്നത് അത് അബദ്ധ ജടിലമായിരുന്നു അത് സർക്കാർ സംബന്ധിച്ചു ജനങ്ങൾ സംബന്ധിച്ചു കാരണം ഏരിയ സർവേയിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മുഴുവനും മരങ്ങളാണ് അത് കാർഷിക മേഖലയുണ്ട് അല്ലാതെയുള്ള മരങ്ങളുമുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ബഫർ സോണിനേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് എൻ്റെ വസ്തുത സർക്കാരത് തള്ളിക്കളഞ്ഞു ഞാനതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പോകുന്നില്ല നമ്മൾ ദിവസം ചർച്ച ചെയ്യുന്നുണ്ട് സർക്കാർ തള്ളിക്കളഞ്ഞു സർക്കാർ തള്ളിക്കളഞ്ഞപ്പോൾ സർക്കാരിടത്തെ നിലപാടെന്താ സർക്കാരിടത്തെ നിലപാട് സുപ്രീം കോടതിയുടെ ഈ പറയുന്ന നിങ്ങൾക്ക് വീണ്ടും ഈ പിന്നെ റിവ്യൂഹരിച്ച് നൽകാനുള്ള ഉണ്ടെന്ന് പറഞ്ഞ് അത് സുപ്രീം കോടതിക്ക് ബോധ്യമായ കാര്യമാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് അബദ്ധ ജഡിലമാണെന്നും അത് തെറ്റാണെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം ഡിക്ലെയർ ചെയ്തു ജനങ്ങളുടെ മുമ്പിൽ ഇനി സർക്കാർ ചെയ്യുന്ന നടപടികളെ കുറിച്ച് പറഞ്ഞു ആ നടപടികൾ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിങ്ങനെ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ജനങ്ങളെ ഫീതിയിലേക്ക് അയത്തേണ്ട യാതൊരു വസ്തുല്ല നിങ്ങൾ മാപ്പെല്ലാം മാറ്റി വെക്കൂ ഇപ്പോഴെടുത്തിരിക്കുന്ന സർക്കാരിൻ്റെ തീരുമാനം എന്താണ് സർക്കാരിപ്പോൾ എടുത്തിരിക്കുന്ന മൂന്ന് ലെയറിലുള്ള പിന്നെ സർവേയാണ് ഒന്ന് സുത്താമ്പത്തേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് പ്ലാൻ ചെയ്തിരിക്കുന്നു അവിടെ പഞ്ചായത്ത് സെക്രട്ടറിയും അതാത് പിന്നെ കൺസേൺ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളോട് കൂടി ഓരോ വാർഡിലെയും മെമ്പർമാരെയും അതിനോടനുബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥരെയും നിയമിച്ചുകൊണ്ട് അവരിൽ ഓരോ വാർഡിലും ആ ബഫർ സോണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിഹരിക്കാത്ത രീതിയിൽ അവരുടെ വീടിനോ സ്വത്തിനോ ഈ പറഞ്ഞ സീറോ പോയിൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് പഞ്ചായത്തിൽ പഞ്ചായത്തിലേൽപ്പിച്ച് പഞ്ചായത്തിൽ നിന്നും അത് ജില്ലാ പഞ്ചായത്തിൽ കൊടുത്തു ജില്ലാ പഞ്ചായത്ത് വീണ്ടും അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് മൂന്ന് ലെയറിൽ ഇത് ചെക്ക് ജനങ്ങൾക്ക് ഒരു ഇഞ്ച് ഞാൻ അതൊരു കാര്യം പറയാം അദ്ദേഹം ചർച്ചയിൽ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചോളൂ ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ വളരെ ശാന്തമായിട്ട് ചർച്ച തുടങ്ങിയത് കാരണം ജനങ്ങളെ ഭയപ്പെടുത്തി ഒരു ചർച്ചയോട് നമുക്ക് താല്പര്യമില്ല ഇവിടെ ചില ആളുകൾക്ക് കേരളത്തിൽ ഇടപെടലൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ അതിനോട് ഇത്ര ഗൗരവമായി പോകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒന്നര വർഷം മുമ്പ് അങ്ങ് അവകാശപ്പെടുന്നത് ജനവാസ മേഖലയിലുണ്ടാവും പിന്നെ എന്തിനാണ് ഇത്രത്തോളം വലിയ അരക്ഷിതാവസ്ഥ ജനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അത് പൂഴ്ത്തിവെച്ചത് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയോട് കൂടി തീരുമാനിച്ച ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഇതൊന്നും പറയാതുകൊണ്ടാണ് നിങ്ങൾ ചർച്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ പ്രക്ഷോഭത്തിന് ഇറങ്ങി നാണം കിട്ടി നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികളും കേരളത്തിലെ ഭരണകക്ഷിയോട് കൂടി ഒന്നിച്ച് കൈവക്കി ഒരു നിയമസഭയിൽ കേരള നിയമസഭ പാസാക്കിയ ഒരു സംഭവം സംഭവമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു അരിത എം എൽ എമാരുടെ നേതൃത്വത്തിൽ അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട വി ഡി സജിച്ചാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ട് കിലോമീറ്റർ ബഫർ സോൺ ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് സമ്മർദ്ദം ചെലുത്തി മൂന്ന് ഉപസമിതി ഉണ്ട് അതിൽ ഒന്നിട്ട് സമിതി ഒരു സമിതിയുടെ നേതാവ് ബഹുമാനപ്പെട്ട ബി ഡി സെച്ചനാണ് നിങ്ങൾക്കറിയാം എൻ്റെ രേഖയുണ്ട് റാന്നിയിൽ നടത്തിയ പിന്നെ സിറ്റിങ്ങിൽ അന്നത്തെ അവിടുത്തെ എം എൽ എന്ന് രാജീവ് ബ്രഹം കേണമഴിച്ചിട്ട് പോലും ഈ ഇതിൽ നിന്നൊരു ഭേദം ഇതുപോലും പരിസ്ഥാതെ ഉണ്ട് സർക്കാർ സമ്മർദ്ദം ചെലുത്തിയാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പന്ത്രണ്ട് കിലോമീറ്ററായിട്ട് വർദ്ധിപ്പിച്ചത് കേരളത്തിൽ എത്രയോ പട്ടണങ്ങൾ അതോടുകൂടി പിന്നെ ഇല്ലാതായതിനെ എത്രയോ ജനവാസ കേന്ദ്രങ്ങൾ ഇപ്പം ഇല്ലാതായതിനെ

ഞാൻ വളരെ കൃത്യമായിട്ടാദുവിന് വേറെന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് പറഞ്ഞാൽ മതി ഇതാ ആ രേഖ ഇത് ഞങ്ങളൊക്കെ കുറെ ദിവസങ്ങളായിട്ട് കാണിക്കുന്ന എട്ട് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിലെ മന്ത്രിസഭ അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ പുറത്തുവിട്ട പിന്നെ നോട്ടിഫിക്കേഷൻ ആണിത് ഇതിന്റെ കാരണമാണ് ഞാൻ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കിയത് അത് രണ്ടായിരത്തി പിന്നെ പത്തൊൻപത് ആയപ്പോഴത്തേക്കും സംസ്ഥാന സർക്കാർ ഒരു കിലോമീറ്ററായിട്ട് ചുരുക്കി കേവലം പന്ത്രണ്ടിൽ നിന്ന് ഒരു കിലോമീറ്ററായിട്ട് ഇതിനിടയ്ക്ക് ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ പന്ത്രണ്ട് കിലോമീറ്റർ വിഷയത്തിൽ ഹൈറേഞ്ച്

സംരക്ഷണ മേഖലയ്ക്ക് സെൻസിറ്റീവ് മേഖലയായി ക്ഷമിക്കണം മേഖലയായി നിർദ്ദേശം ഒന്ന് വന്യ പ്രഖ്യാപിക്കുന്നത് ഇക്കോ അതെ നിക്കൂ വനം പ്രദേശത്തിന് പുറമെ സെൻസിറ്റീവ് കേന്ദ്രങ്ങൾ പൂർണമായും നിങ്ങൾ നോക്കൂ ഒഴിവാക്കി അതായത് ഈ പറയുന്ന പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിൽ ഒരു വേഷം അത് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് കിലോമീറ്ററിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകും മാധു എന്ന് മനസ്സിലാക്കണം അല്ലല്ല തുടക്കത്തിൽ വേണം ഉണ്ടാക്കണ്ട ഞാൻ ഒരു സെന്റൻസ് പോലും എനിക്ക് അല്ലല്ലോ മുതൽ കിലോമീറ്റർ അതിനു മുൻപുള്ള സെന്റൻസ് പാരിസ്ഥിതിക പാരിസ്ഥിതികളായി അതിനു മുൻപുള്ള സെന്റൻസ് ശ്രീ കുറിപ്പിലെ നിർദേശം ഒന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന ആ നിർദ്ദേശം അതാണേ വന 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 വനപ്രദേശത്തിന് പുറമെ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ആ പുറത്തുള്ള അതെനിക്ക് ഞാനത് ഒരു അതിന്റെ ഒരു സൈഡിലുള്ളതിനകത്ത് കാണുന്നില്ല അതുകൊണ്ടാണത് ഓക്കെ അത് കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത് അത് ഞാൻ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും കേക്കെ ഞങ്ങളുടെ ചോദ്യം പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിൽ ജനവാസ കേന്ദ്രങ്ങളെ സീറോ പോയിന്റൊഴിവാക്കിയിട്ടുള്ള ഏത് പ്രദേശമാണ് കേരളത്തിലുള്ളത് നിങ്ങൾ അത് പറയൂ അതുകൊണ്ടാണല്ലോ അറിയാൻ വേണ്ടി ഞാൻ വായിക്കാം വനപ്രദേശത്തിന് പുറത്തുള്ള ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സംരക്ഷിത മേഖലകൾക്ക് ചുറ്റും മുതൽ കിലോമീറ്റർ വരെ പാരിസ്ഥിതിക സംവേദക മേഖലയായി വിജ്ഞാപനം ചെയ്യുവാൻ തീരുമാനിച്ചു ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അങ്ങ് എങ്ങനെയാണ് ജനവാസ എത്ര എണ്ണം ഇതിൽ ചോദ്യം മാധു അല്ലല്ല ഞാൻ നിങ്ങൾ പറഞ്ഞില്ല അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അതായത് ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾ ഒഴിവാക്കി ഇതിനകത്ത് കൃഷിയിടങ്ങൾ പറയുന്നില്ല അപ്പൊ കൃഷിയിടങ്ങൾ ഇവിടുത്തെ കൃഷിയിടങ്ങൾ ഒഴിവാക്കി ബഫർസോഡി അല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ഒളിപ്പിച്ചു വെക്കുന്നത് അതാ ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ താമസിക്കുന്ന മാത്രം ഒഴിവാക്കി അപ്പോൾ ഈ പറയുന്ന ജനവാസ മേഖലകളിലും മേഖലകളിലെ പൂജല്ലോ അല്ല പൂജ അതെങ്ങനെയാണ് മാധു അതെന്തൊരു അല്ലല്ലല്ല അങ്ങനെ പറഞ്ഞത് വിജയിക്കരുത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൃഷിയിടങ്ങളെ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് കാരണം വകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്ത് പുറപ്പെടുവിച്ച ഉത്തരവിൽ വനം വന്യജീവി വകുപ്പ് ബഫർ സോണുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ മൂന്നാമത്തെ പാരാഗ്രാഫിൽ പറയുന്ന മറ്റൊന്നുണ്ട് അത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ആ ഉത്തരവ് പ്രകാരം ഓരോ വന്യജീവി സങ്കേതത്തിനും ദേശീയ ഉദ്യാനങ്ങൾക്കും ചുറ്റുമുള്ള ഇക്കോ സെൻസിറ്റീവ് സോണുകളിൽ ഉൾപ്പെടുത്തേണ്ട പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായി വന്യജീവി വാർഡൻ കൺവീനറായും ഇക്കോളജിസ്റ്റും ബി ഡിഒയും തഹസിൽദാർമാരും അംഗങ്ങളുമായി രണ്ടായിരത്തി പതിനൊന്നിൽ സമിതി രൂപീകരിച്ചു പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടർന്ന് ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രഖ്യാപനത്തിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ലക്ഷ്യമാക്കി ലഭ്യമാക്കിയ കരട് നോട്ടിഫിക്കേഷൻ എട്ട് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മന്ത്രിസഭായോഗം പരിഗണിക്കുകയും സംരക്ഷിത പ്രദേശങ്ങൾക്ക് പുറത്തുള്ള എല്ലാ മനുഷ്യവാസ കേന്ദ്രങ്ങളെയും ഇക്കോ സെൻസിറ്റീവ് സോണുകളുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പ്രപ്പോസൽ അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതായത് മനുഷ്യവാസ കേന്ദ്രങ്ങളെ പുറത്താക്കിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ അയക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തീരുമാനിച്ചതാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വനം വന്യജീവി വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവാണ് അങ്ങ് ചോദിച്ചില്ലേ പിന്നെ എങ്ങനെ വന്നു എന്ന് ഇങ്ങനെയാണ് വന്നത് സർ അല്ല അല്ല ഒറ്റ ചോദ്യം എനിക്കൊന്നും സംസാരിക്കാൻ അവസരം തരണം ഞങ്ങളുടെ ഭാഗം വളരെ ക്ലിയറാ നിങ്ങൾ ഇപ്പോൾ ഇപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്ത് സമയത്തെടുത്ത തീരുമാനങ്ങൾ വളരെ കറക്റ്റാണ് ഒരു വ്യത്യാസമില്ല കരുതി അത് വണ്ണ ഒരു കിലോമീറ്റർ അടി ചുരുക്കിയിട്ടുണ്ട് ഇപ്പോഴെന്താണ് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ കർഷകരുടെ പ്രശ്നം എന്താ അത് പറഞ്ഞു കേൾക്കാതെ നിങ്ങൾ എന്നെ ഇടപെടരുത് ഇപ്പോൾ തങ്ങളുടെ വാസസ്ഥലവും കൃഷിയിടങ്ങളും ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല എന്നാണ് കേരളത്തിലെ വനവുമായി ബന്ധപ്പെട്ട് ഈ ഈ പറയുന്ന ബഫർ ബഫർസോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ആശങ്ക നിങ്ങൾ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരവിൽ എവിടെയാണ് ഇവിടെ ടീസ്റ്റ് സ്ഥലങ്ങൾ നിങ്ങൾ അതിനോട് പറയൂ നിങ്ങൾ ചുമ്മാ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് ഏറ്റവും ഒരു ഒറ്റ ഉദാഹരണം പറയാം ഇന്നിപ്പോ എരിമേലിൽ നടത്തിയ പ്രകടനത്തിൽ ജനങ്ങളുടെ ഭാഗം എന്തായിരുന്നു ഞങ്ങളുടെ വീടല്ല ഞങ്ങളുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കണം എന്തായിരുന്നു ഇതിനകത്ത് ഒന്നും കൃഷിയിടം കാണിക്കാൻ പറ്റുമോ അപ്പം അതൊരു കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് അപ്പൊ കേൾക്കുന്ന പ്രേക്ഷകരായിരിക്കും ഈ കൃഷിയിടം അതാ ഞങ്ങൾ പറഞ്ഞത് ഹരിത എം എൽ എ നിർബന്ധം കൊണ്ട് മാത്രം നിങ്ങളോട് ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഈ ഈ ഓർഡറിന് ഈ ഓർഡറിന്റെ പ്രകാരം ഹൈറേഞ്ച് മേഖലയിൽ നടന്ന പത്തോളം ഹർത്താലുകളുടെ ഫലമായിട്ടാണ് ഉമ്മൻ കെ ഉമ്മൻ എന്ന് പറഞ്ഞ കമ്മീഷനെ വെച്ച് അത് അറിയാമല്ലോ ആ കമ്മീഷൻ റിപ്പോർട്ട് എന്തായിരുന്നു ഈ പന്ത്രണ്ടിൽ നിന്ന് പതിനൊന്നാട്ട് കുറച്ചു കുറച്ചു ഒരു കിലോമീറ്റർ മാത്രം കുറച്ചു പതിനൊന്നാട്ട് കുറച്ചു എന്നാൽ അന്നത്തെ ഹരിത എം എൽ എ നിർബന്ധം പിടിച്ചു ആ ഒരു കിലോമീറ്റർ പോലും കുറയ്ക്കാൻ പറ്റില്ലെന്ന് അതായത് ഇപ്പോൾ ഇരട്ടത്താപ്പുമായി ജനങ്ങളുടെ മനസ്സിൽ ഭീതി വിതറി ഈ പറയുന്ന ഇതിൽ മുതലെടുക്കാനായിട്ട് പെരകെത്തുമ്പോൾ വാഴ വട്ടിറങ്ങിയ പ്രതിപക്ഷമാണ് ഇതിനകത്ത് കുറ്റവാളികൾ അവരാണ് ഈ വിഷയം വഷളാക്കിയത് എന്നാൽ ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ എന്താണ് തീരുമാനം അത് ആദ്യം മറുപടി പറയട്ടെ ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതി വിധിയുടെ സുപ്രീം കോടതിരിക്കുന്ന ആനുകൂല്യത്തിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലൂടെ കൃഷിയിടങ്ങൾ സഹിതം അവരെ ബഫർ ബപ്പർച്ചോളെന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ കൊടുക്കാനുള്ള തീരുമാനത്തിനാണ് ഈ ജനുവരി ഏഴ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് മറുപടി ആയോ അതുകൊണ്ട് ഒരു കാര്യം ക്യാബിനറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു രേഖ കൂടെ നമ്മൾ നമ്മുടെ മുന്നിലുണ്ട് അതായത് ഈ പ്രളയങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കണക്കിലെടുത്ത് സംരക്ഷിത വനമേഖലകളോടും ദേശീയ ഉദ്യാനങ്ങളോടും ചേർന്ന് കിടക്കുന്ന മനുഷ്യവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഇതിനു മുൻപ് നമ്മൾ യു ഡി എഫ് ഭരണകാലത്ത് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ രേഖകൾ വായിച്ചപ്പോഴൊന്നും ഈ ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നില്ല കേട്ടോ മനുഷ്യവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സംരക്ഷിത പ്രദേശങ്ങൾക്ക് ചുറ്റും ഒരു കിലോമീറ്റർ വരെ ഇക്കോ സെൻസിറ്റീവ് മേഖലയായി നിശ്ചയിച്ചുകൊണ്ട് കരട് വിജ്ഞാപന നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താൻ മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകി രണ്ടായിരത്തി പത്തൊൻപതിലെ തീരുമാനമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ് ഞാൻ ഇതൊന്നുമല്ല ചോദിച്ചത് അങ്ങാണു പറഞ്ഞത് ഈ പറയുന്ന പന്ത്രണ്ട് കിലോമീറ്റർ ഞങ്ങൾ ചുരുക്കി എന്ന അവകാശവാദം മുന്നോട്ട് വെച്ചത് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം അല്ല അവിടെ ഒറ്റ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ മന്ത്രിസഭ എടുത്ത ശ്രമിക്കണം നിയമസഭ എടുത്ത തീരുമാനത്തില് കൈപൊക്കിയവരാണ് ഇപ്പോൾ ഈ ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന പ്രതിപക്ഷം ഈ മുഴുവൻ എം എൽ എമാരും ഏക കണ്ഠനെടുത്ത തീരുമാനമാണത് അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചോദിക്കാത്തത് അപ്പോൾ ഞാൻ ഒറ്റ സെന്റർ പ്ലീസ് അല്ലല്ല എനിക്ക് ഒരു സെന്റൻസ് സെന്റൻസ് മറോട് പറഞ്ഞോട്ടെ ഒറ്റ കാര്യമുള്ളൂ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് വനമേഖലയായിട്ട് ബന്ധപ്പെട്ട് ബബർ സോണിന്റെ തിട്ടൂരങ്ങളോ അല്ലെങ്കിൽ അതിന്റെ വിഷമതകളോ അനുഭവിക്കുന്ന ജനങ്ങളെ പ്രതിനിധിക്കുന്ന മത നേതൃത്വങ്ങളും സമുദായ നേതൃത്വങ്ങളും കർഷക നേതൃത്വങ്ങളും സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സമരത്തിൽ നിന്ന് പിന്മാറി എന്താ കാരണം അവർക്ക് ൻ എല്ലാവരും പിന്മാറിയ സമരത്തിന് എവിടെന്നാണ് ഈ പ്രക്ഷോഭം പൊട്ടിമുളച്ചുണ്ടായത് എന്നുള്ളതാണ് പ്രശ്നം എരുമേലിയിൽ ഇന്നു കണ്ട സംഘർഷത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള നിഗൂഢമായ അജണ്ടകളുണ്ടോ അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ സീറോ ബഫർ സോൺ ആണ് ജനവാസ മേഖലയിൽ എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തിനാണ് ഇന്നവിടെ പ്രക്ഷുബ്ധമായ ഒരു സമരം ഉണ്ടായത് മാധു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത് രണ്ടു ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞത് ജനവാസ മേഖലയും കൃഷി പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടുള്ള ഒരു മാപ്പ് ഇറങ്ങും നിങ്ങൾ ആശങ്കപ്പെടണ്ട ആരും ആരൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ആശങ്കപ്പെടണ്ട എന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ ഇറങ്ങിയ മാപ്പിംഗ് രാവിലെ കഴിഞ്ഞ ഈ പന്ത്രണ്ടാം തീയതി ഇറങ്ങിയ മാപ്പിനകത്ത് പമ്പാവാലി എരുമേലി ഗ്രാമപഞ്ചായത്തിന്റെ പമ്പാവാലി എന്ന പ്രദേശവും ഏഞ്ചൽവാലി എന്ന പ്രദേശവും പതിനൊന്നും പന്ത്രണ്ട് വാർഡുകൾ ഈ വാർഡുകളിൽ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അഞ്ഞൂറ്റി രണ്ട് ഹെക്ടർ കൃഷിഭൂമിയുമുണ്ട് ഈ വാർഡുകൾ ആദ്യത്തെ മാപ്പിൽ വനമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പൂർണ്ണമായും ഒരു ജനവാസ മേഖലയിൽ ഒരു വീടോ ഒരു സ്കൂളോ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല വനം പച്ച ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട വനമന്ത്രിയെ നേരിട്ട് കാണുകയും അദ്ദേഹം കമ്മീഷൻ കമ്മീഷന്റെ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ ആരായിരിക്കും ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ മതി ഈ കമ്മീഷനെ വെച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ബഫർ സോണിൽ പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവരുടെ അവലാതികൾ കേൾക്കുന്നതിനേക്കാ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് ഫോമിൽ പരാതി കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ അറിയത്തില്ലാത്ത കൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ അന്നേരം കമ്മീഷൻ സെക്രട്ടറിയുമായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ഈ അപേക്ഷാ ഫോമിൽ തന്നെ കൊടുത്ത് മാറ്റം വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ അപേക്ഷ അതേതനുസരിച്ച് പഞ്ചായത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ സ്കൂളിൽ സർവകക്ഷി യോഗം കൂടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഇവിടെ എഞ്ചലി ബാദിൽ ഹെൽപ് ഡെസ്ക് തുടങ്ങി ഇവിടുത്തെ മുഴുവൻ ആളുകളും ആയിരത്തി ഇരുന്നൂറ് കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ഏതാണ്ട് ആയിരത്തി അറുന്നൂറോളം അപേക്ഷകൾ ആയി ഞങ്ങൾ പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്ത് ഗവൺമെന്റ് കമ്മീഷൻ സെക്രട്ടറിക്ക് കൊടുത്തു ഇത് പഞ്ചായത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു വന്നു ഡൈവേർട്ട് ചെയ്തു വന്നപ്പോൾ രണ്ടാമതറക്കി മാപ്പിനകത്തും പച്ചയായി കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും മനത്തിലാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ കൊടുത്ത ഫോം ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇന്നലെ രാത്രി എരുമേരി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് സെക്രട്ടറി അടിയന്തര യോഗം വിളിച്ചുകൊട്ടേയും അദ്ദേഹം ഒരു പഞ്ചായത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ആപ്പിനകത്ത് ഏഞ്ചൽ വാലിയും ഉൾപ്പെടുത്താൻ കഴിയില്ല നിങ്ങളുടെ അപ്പീല് പരിഗണിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ വനപ്രദേശത്തിലാണ് നമ്മുടെ ഈ ആപ്പിനകത്ത് കയറാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ അപേക്ഷ ഓർമ്മ പ്രധാനമാണെന്ന് പറഞ്ഞു ഇതിലാണ് ഞങ്ങളെ രോക്ഷം കൊണ്ടത് അതുകൊണ്ടാണ് രാവിലെ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചും ഒക്കെ നിർത്താൻ തോന്നുന്നത് ഞങ്ങൾ ഇതിപ്പോ ഇന്ന് ഞങ്ങൾ സമരം നടത്തിയതിന് ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത് മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എരുമേലിയിൽ നടന്നത് സാമൂഹ്യ വിരുദ്ധരുടെ

അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് അവർ ഇത്തരത്തിൽ കൂട്ടായ്മ ശ്രമങ്ങൾ നടത്തുന്നു രായ്ക്കുരാമാനം ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അപേക്ഷ തയ്യാറാക്കി കൊടുക്കുന്നു ഇതിനൊക്കെ വളരെ കുറച്ച് സമയം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട് എന്നിട്ട് ശരിയാണ് കുറച്ച് സമയം സർക്കാർ മുന്നോട്ട് നീട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എന്നിട്ട് അവസാനം അവർക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് പരിഗണിക്കാൻ കഴിയില്ല നിങ്ങളുടെ അപേക്ഷ എന്നാണെങ്കിൽ എന്തു ചെയ്യണം അതെ അത് തന്നെയാണ് മാധ്യ പ്രശ്നം ഈ പറയുന്ന പമ്പാവലിയിൽ ഞാൻ പോയതാണ് ഞാൻ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട് പമ്പാവലിയിൽ ഞാനൊരു ആറ് മാസം പ്രസംഗിച്ചതാണ് എനിക്ക് ഈ ഇരിക്കുന്ന ആളെ എനിക്ക് കണ്ടുപരിചയമുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല ഞാൻ കണ്ടുപരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു ഓക്കെ ഈ ഒരു വിഷയം വളരെ ഞാൻ ഇപ്പോഴും പറയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല ഇപ്പം റെജി ലൂക്കോസ് തന്നെ ഇവിടെ ഇപ്പം ഈ ചാനൽ ചലിരുന്ന് ഉരുണ്ട ഉരുളിച്ച ഏതെങ്കിലും അമ്പലത്തിൻ്റെ പള്ളിയുടെ ചൂറ്റൂർ ഉണ്ടായിരുന്നെങ്കിൽ കൂടി പുണ്യം കിട്ടിയാണേ എനിക്ക് എനിക്ക് സഹതാമം തോന്നാണ് അയാളോട് എന്താ നമ്മുടെ ചോദ്യം എന്താ ഞാൻ ഒരു ഒറ്റ ചോദ്യം കൃത്യമായിട്ട് ചോദിച്ചുള്ളൂ അടുത്തയാഴ്ച തുടങ്ങുന്ന സർവേ ഏത് മാപ്പിന്റെ അടിസ്ഥാനം പന്ത്രണ്ടാം മാപ്പാണ് മിനിഞ്ഞാന്ത മാധു മാധുരം ഞാൻ മാധു ഇടപെടണം മാധു ഇടപെടണം അദ്ദേഹം ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുന്നത്

മോശമായ പറഞ്ഞ സമയം കിട്ടുമ്പോ പറഞ്ഞാ മതി കേട്ടോ മാധു എന്റെ സമയം എനിക്ക് സമയത്താ എനിക്ക് സംശയമുണ്ട് കർഷകരും വനമേഖലയിലെ ജനങ്ങളും സംശയമുണ്ട് താങ്കൾ ഏത് പ്രസ്ഥാനത്തിന്റെ ആളാ സംശയുണ്ട് നോക്കൂ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അധികാരവും അവകാശവും ഒക്കെ ഉണ്ട് എന്ന് കരുതി ഞാൻ വ്യക്തിപരമായി വിളിച്ചിട്ടാണ് അദ്ദേഹം ഈ ചർച്ചയിലേക്ക് വരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അതിൽ പങ്കെടുക്കാനുള്ള അവകാശത്തെ അങ്ങ് ചോദ്യം ചെയ്യരുത് ഞാൻ വിളിച്ചത് ശരി അത് ഞാൻ അദ്ദേഹത്തിന് എന്ന് ഞാൻ ഞാൻ അദ്ദേഹത്തെ ഇനി ഇനി അദ്ദേഹം റെജി ലൂക്കോസ് ഇത്രയ്ക്ക് റോഷകളിലാണ് ഒരു കാര്യമില്ല ഞാൻ മാന്യമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത് അദ്ദേഹത്തിന് അതിൽ എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സമയത്ത് പറയാം ഒരു കാര്യം കൂടെ പറയട്ടെ റെജി ലൂക്കോസിനെ പറ്റി അദ്ദേഹം ഈ ഉമ്മൻ വിമൻ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞു ബഫർ സോൺ എന്ന ഇ എസ് എഡും ഉമ്മൻ വിമൻ കമ്മിറ്റിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല അത് ഗാഡ്ഗിലും കസ്തൂരങ്കനുമായി ബന്ധപ്പെട്ട വിഷയമാണ് രണ്ട് രണ്ട് വിഷയങ്ങളാണ് അതുപോലും അറിയാതെ ഈ വിഷയത്തെ പറ്റി പ്രാഥമികമായിട്ടും ധാരണയില്ലാത്ത ആളാണ് റെജി ലോക്കോസ് എന്ന് പറയാൻ പറയേണ്ടി വരുന്നതാണ് ഞാൻ ഞാനായിട്ട് പറഞ്ഞതല്ല വിഷയത്തെ പറ്റി പഠിച്ചിട്ട് വരണം അതൊന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് അടുത്തയാഴ്ച തുടങ്ങുന്ന സർവേ എന്ത് അടിസ്ഥാനത്തിൽ ചെയ്യുന്നു ഇത് നേരത്തെ പുറത്തുവിടാമോ എന്ന റിപ്പോർട്ടല്ലേ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ സുപ്രീം കോടതി വിധിയാണല്ലോ ഈ പ്രശ്നത്തിനൊക്കെ കാരണം ഈ സുപ്രീം കോടതി വിധിയിൽ രണ്ട് പാർട്ടുണ്ട് ഒന്ന് ഈ പറയുന്ന ഒരു കിലോമീറ്ററിൽ ഏരിയൽ സർവേ നടത്തി ഡീറ്റെയിൽസ് എടുക്കുക രണ്ട് സിഇ സി അപ്രോച്ച് ചെയ്യുക ആ പാർട്ട് എന്താ സർക്കാരിനെ സർക്കാരിൻ്റെ ഭാഗത്ത് ആരും പറയാത്തത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു കിലോമീറ്ററിലെ കോ അറിയുക ഓക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അത് ഒരുപക്ഷെ കംപ്ലീറ്റ് ഫ്രീസ് വരും അത് മാത്രമല്ലല്ലോ സെക്കൻഡ് പാർട്ടിനെന്താ പറയുന്നത് ഇതിലെതിർപ്പുള്ളവർ സിഇ സി എം എം ഒ എഫിനെയും അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിധി വന്നിട്ട് ആറ് മാസം കഴിഞ്ഞു കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഒരു കത്ത് ഒരു എസ് എം എസ് ഒരു വാട്സാപ്പ് മെസ്സേജ് ഒരു ഇമെയിൽ സിഇ സിക്ക് അയച്ചിട്ടുണ്ടോ സർക്കാർ ഈ വിഷയത്തിൽ ഇല്ലല്ലോ സുപ്രീം കോടതി റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ടെന്ന് ശരിയാണ് അല്ല റിവ്യൂ ഹർജി വേറെ റിവ്യൂ ഹർജി വേറെ സിഇ സി റിപ്പോർട്ട് വേറെ അതാണ് പറഞ്ഞത് സർക്കാരിന് ഈ വിധി മനസ്സിലായിട്ടില്ല റിവ്യൂ ഹർജിയെ പറ്റി കോടതി പറഞ്ഞിട്ടില്ല റിവ്യൂ ഹർജി നമ്മളെടുത്ത ഒരു ലീഗൽ റെമഡിയാണ് അതിൽ കിഫയും കക്ഷി ചേർന്നിട്ടുണ്ട് ഓക്കെ അത് വേറെ പ്രോസസ്സാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സിഇസ് അപ്രോച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താ ചെയ്യാത്ത അത് ചെയ്യണം രണ്ടാമത്തെ ഒറ്റ ഒറ്റക്കാര്യം കൂടെ ഇന്നലത്തെ വേറൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു സർക്കാരിനെ വളരെയധികം ന്യായീകരിക്കാൻ കഷ്ടപ്പെട്ട ഒരു ആങ്കറായിരുന്നു ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് സി പി എം ഭരിക്കുന്ന ചെക്കെട്ടവാറ പഞ്ചായത്ത് ഈ കേസിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ കിഫ ഈ കേസിൽ കക്ഷി ചേർന്നത് ഈ സർക്കാരിനെയും പിണറായി വിജയനെയും ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ കേസ് തോൽക്കാൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കക്ഷി ചേർന്നത് ഈ സി പി എം ഭരിക്കുന്ന ചെക്കെട്ടവാറ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ടാണ് ഈ കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് പിണറായി വിജയനെയും ഈ സർക്കാരിനെയും വിശ്വാസമില്ലേ ഈ സെക്രട്ടവാർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ സുനിൽ ഞാൻ നേരിട്ട് അറിയുന്ന ആളാണ് എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്താണ് ഈ വിഷയം ഞാൻ അദ്ദേഹമായിട്ട് പല തവണ സംസാരിച്ചാണ് അദ്ദേഹം വളരെ സജീവമായിട്ട് ഈ വിഷയത്തിൻ്റെ ഇടപെടത്ത ആളുമാണ് അയ്യായിരം പേരുടെ അടുത്ത് നിന്ന് പണം നടത്തി കേസിൽ കക്ഷിയിരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് പറഞ്ഞാൽ ഇവർ പണം പിരിക്കാൻ പോകുന്നത് പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് സെക്രട്ടുവർ പഞ്ചായത്ത് നേരിട്ട് സുപ്രീംകോടതി പോകുമെന്ന് പറഞ്ഞവർ പണം പിരിക്കുമോ

ഫോറസ്റ്റ് നമ്മൾ അങ്ങും പലതവണ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹർജി കൊടുത്തിട്ടുണ്ട് പക്ഷേ സുപ്രീം കോടതി എന്ത് മാർഗനിർദ്ദേശമാണോ നൽകിയത് ആ വഴിക്ക് മാധു ആദ്യം എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കേരളത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് ന്യൂസ് ചാനലുണ്ട് മാധു ശ്രദ്ധിക്കേണ്ട ഞാൻ പറയാം ഒരു ഒമ്പത് വർഷമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചാനലിൽ ആയങ്കരെ വേറൊരു ചാനലിൽ ഇരുന്ന് അധിക്ഷേപിക്കുക അയാളുടെ നിലപാടുകളെ കുറിച്ച് ഭാഷ അതൊക്കെ എന്തൊരു മോശമാണ് അങ്ങനെയൊക്കെയാണ് നമുക്കൊരു എത്തിക്സ് ഇല്ലേ നമ്മള് ചർച്ചയിൽ പങ്കെടുക്കുമ്പോ അതൊക്കെ നിങ്ങള് മനസ്സിലാക്കേണ്ട വശം ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാൽ അല്ല മാധു അതൊക്കെ അറിയാം അതൊക്കെ കേരളത്തിലെ പ്രേക്ഷകർക്കെല്ലാം അറിയാം ആരെ കുറിച്ചാണെന്നുള്ളവരും അതൊക്കെ ഒരു ഒരു എത്തിക്കൽ ബാക്ക്ഗ്രൗണ്ടിന്റെ വശമാണ് അത് പോട്ടെ ഇവിടെ സുപ്രീം കോടതിയിൽ ഞാൻ പറഞ്ഞല്ലോ സുപ്രീം കോടതിയില് അതാത് സംസ്ഥാനങ്ങൾക്ക് ഇതിൽ ജനവാ ജനങ്ങൾ ജീവിക്കുന്നു അവരുടെ സ്വത്ത് അല്ലെ അവരുടെ കാർഷിക മേഖലയായിട്ട് നിങ്ങൾക്ക് നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ചർച്ചയിൽ മാധ്യമത്തെയും വിമർശിച്ചിട്ടുണ്ട് അപ്പോഴും ഈ പറയുന്ന ഈ പറയുന്ന നിലപാട് തന്നെ സ്വീകരിക്കല്ലേ സ്വീകരിക്കുകയല്ലേ ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും മാധ്യമങ്ങളുടെ അങ്ങനെയല്ല പറയേണ്ടത്

നമ്മളിതല്ല ചർച്ച മറ്റൊരു ചാനലിലെ ആങ്കർ അയാളുടെ നിലപാട് അയാൾ ന്യായീകരിക്കാനൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ സുപ്രീം കോടതി തന്നിരിക്കുന്ന സുപ്രീം കോടതി തന്നിരിക്കുന്ന ആ റിവ്യൂ ഹർജി എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരി കൊണ്ടെങ്കിൽ അത് കോടതിയിൽ കൊടുക്കാമെന്നും ഇനി വേറൊരു പറയാം കേരള സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദപരമായിട്ട് കേന്ദ്ര സർക്കാർ റിവ്യൂ ഹർജി കൊടുക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂ നിങ്ങൾക്ക് വേണേ ഗൂഗിൾ അടിച്ച് അത് കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ വിഷയങ്ങളൊന്നുമില്ല ഇവിടെ വിഷയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അവതരിപ്പിക്കുകയാണ് പ്രശ്നം ഇവിടെ ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട സുഹൃത്തു ശരിയാണ് ആ എനിമയിൽ വന്ന പ്രകടനത്തിനകത്ത് അവരുടെ ആശങ്ക തന്നെയാണ് കേരളത്തിലെ മലയോര മേഖലയിലൂടെ വസിക്കുന്ന ഈ ബഫർ സോണോട് ബന്ധപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് ആശങ്കയുണ്ട് അവരുടെ ജീവിത പ്രശ്നമാണ് അവരെങ്ങോട്ട് പോകും അതായി അതൊക്കെ ഞങ്ങളൊക്കെ എല്ലാ ചർച്ചയിലും പറയുന്നുണ്ട് ഞങ്ങൾ അവരോടൊപ്പമാണ് പക്ഷേ അതിനാണ് സർക്കാർ കൃത്യമായിട്ടും ഈ പറയുന്ന മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്താണ് പഞ്ചായത്ത് മൂന്ന് സ്റ്റേജിലുള്ള അന്വേഷണങ്ങൾ നടത്തി ഇതുവരെയുള്ള എല്ലാം നിങ്ങൾ മാറ്റി വെക്കൂ സർക്കാർ അതിനുവേണ്ടിയുള്ള പരിശീലനം ഇന്നും ഇന്നുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക അതിനൊരു ഹെൽപ്പ് ഡെസ്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞു അതിൽ വരുന്ന നിർദ്ദേശിക്കുന്ന വാർഡ് മെമ്പർമാർ സഹ നിർദ്ദേശിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന അത് ജില്ലാ പഞ്ചായത്തിൽ പോയി കൂട്ടം ചെയ്ത് നിർദ്ദേശിക്കുന്നതിൽ നിന്ന് ഒരു അണുകട മാറാതെ കണ്ട് ആ റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ എന്ത് ആശങ്കയുള്ളത് ആശങ്ക ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഒരു ഉദാഹരണം പറയാം ഇതിൽ ഏറ്റവും മുന്നിൽ നിന്ന് ഏറ്റവും ഏറ്റവും മുന്നിൽ നിന്ന് ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ഒരാളാണ് താമരശ്ശേരി ബിഷപ്പ് താമരശ്ശേരി പിതാവ് രണ്ടു തവണ പറഞ്ഞു കൃത്യമായി സർക്കാർ ഇടപെട്ടു ഞങ്ങൾ തൃപ്തരാണ് ഞങ്ങൾക്ക് ഇനി ആശങ്കയില്ലാന്ന് പറഞ്ഞു അവരൊക്കെയാണ് ജനങ്ങളെ പ്രതികരിക്കുന്നവര് അല്ലാണ്ട് കടലാട് സംഘടനകളല്ല അത് മാതൃ ആദ്യം മനസ്സിലാക്കുക അവര് എരുതിയിൽ എണ്ണ ഒഴിക്കുക പാവപ്പെട്ട മലയോര മനുഷ്യരെ ഭീതിയിലാഴ്ത്തി അവര് മുതലെടുപ്പ് നടത്തുന്ന അതാ വസ്തുതയാണ് അതായിരം ആയിരം ഞങ്ങൾ ആവർത്തിക്കും അതാണ് ഇപ്പൊ താമരശ്ശേരി ബിഷപ്പ് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷകരമാണ് കേൾക്കുന്നതും ശരി ഞാനങ്ങിലേക്ക് തിരികെ വരാം ആ ശരി ശ്രീ ജ്യോതികുമാർ ചാമക്കാല അങ്ങ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എം എൽ എമാരടക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കയ്യടിച്ചു പാസ്സാക്കിയ അങ്ങ് ഇല്ലാതിരുന്ന സമയത്താണ് കേട്ടോ ചർച്ച തുടങ്ങിയത് ഏതൊക്കെയാണ് അപ്പോൾ കൈയടിച്ച് പാസാക്കിയ ഒരു തീരുമാനത്തിനെതിരെ എന്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയ യുദ്ധം നടത്തുന്നത് എന്നുള്ളതാണ് ശ്രീ റജി ലൂക്കോസ് അങ്ങ് വരുന്നതിന് മുൻപ് ചോദിച്ചു വെച്ചത് മധു ഞാൻ എൻ്റേതല്ലാത്ത ചില സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താമസിച്ചത് ഇവിടെ ശ്രീ റജി ലൂക്കോസ് സംസാരിച്ചതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി ഞാനത് കേൾക്കുകയും ചെയ്തു എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ കോടതിയോ സമീപിച്ചപ്പോൾ ജനവാസ മേഖലയെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് താങ്കൾക്ക് കാണിക്കാനുണ്ടോ പ്രദർശിപ്പിക്കാനുണ്ടോ ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു നമ്പർ വൺ നമ്പർ ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്യാബിനറ്റ് ഡിസിഷൻ്റെ ഭാഗമായി നിങ്ങൾ ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ജനവാസ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരു കിലോമീറ്റർ ബഫർ സോണായി പരിഗണിക്കണം എന്നല്ലേ അത് നിഷേധിക്കാൻ കഴിയുമോ കഴിയില്ല പിന്നെ തങ്ങൾ ആരായി പറയുന്നത് ഞങ്ങൾ തുടക്കം മുതൽ എന്നുവരെ ഇവർ ഒരിക്കലും പറയാത്തൊരു കാര്യമുണ്ട് മാധു ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉടലെടുക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ ഈ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഒരു മിഷൻ ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രോജക്റ്റ് ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച് പല കുറി സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര വനം മന്ത് പരിസ്ഥിതി മന്ത്രാലയം കത്തെഴുതിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പോലും ആരും പ്രതികരിച്ചിരുന്ന പിന്നീട് കോടതി ഇടപെട്ടപ്പോഴാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നത് അപ്പോൾ കോടതി ഇടപെട്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നമ്മൾ നിരവധി തവണ യു ഡി എഫ് സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കേന്ദ്രത്തിന് കത്തെഴുതിയിട്ടുണ്ട് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് കാണിച്ചുകൊണ്ട് എന്നാൽ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യാബിനറ്റ് കൂടി പാസ്സാക്കിയതിന് ഞങ്ങളുടെ തലയിൽ വയ്ക്കുന്നതിനാ നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൊരു നിയമസഭ പാസ്സാക്കിയത് ഇപ്പോൾ പല നിയമങ്ങളും പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾക്കെല്ലാം ഞങ്ങൾ ലോകായുക്തയുടെ നിയമ നിയമ ഭേദഗതി ഞങ്ങൾ അധികിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ ക്യാബിനറ്റ് കൂടി അസംബ്ലിയിലല്ല ക്യാബിനറ്റ് കൂടി പാസ്സാക്കിയ മന്ത്രിസഭാ യോഗ തീരുമാനം അച്ചടിച്ച് പുറത്തു വന്നിട്ടുണ്ടെന്നേ അതിനകത്ത് പറയുന്നത് ജനവാസ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരു കിലോമീറ്റർ ബഫർ സോൺ ഒരിക്കലെങ്കിലും ജനവാസ മേഖലയെ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതായി താങ്കൾക്കൊന്നും ചൂണ്ടിക്കാണിക്കാമോ പിന്നെ ആരോടാണ് താങ്കൾ ഈ വിലയൊക്കെ കാണിക്കുന്നത് ഈ അഭ്യാസമൊക്കെ ഒറ്റ മറുപടി ഉണ്ട് ഇപ്പോഴത്തെ പിന്നെ എം പിൽ എ ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മംഗളവനം ബഫർ സോണിൽ ബഫർസോണിൽ ഉൾപ്പെടുത്തുന്ന കത്ത് ഞാനിപ്പോ വേണമെങ്കിൽ കാണിക്കാം ഈ മംഗളവനം എന്ന് പറഞ്ഞ അറിയോ നമ്മുടെ ഹൈക്കോടതി ഉൾപ്പെടെ ആ മംഗളവനം ബഫർ സോണിൽ വന്നാൽ കേരളത്തിന്റെ ഹൈക്കോടതി വരെ വനമായി പോകും അതിലപ്പുറം എന്താണ് ഇപ്പൊ ജോലിമാരുണ്ട് ഞാൻ പറയാം അദ്ദേഹം നിഷേധിക്കട്ടെ അതേ നിഷേധിക്കട്ടെ നിഷേധിക്കുന്നുണ്ടോ ഞാൻ പറയാം ഞാൻ അതിലേക്ക് എന്റെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി നല്ല മറുപടി വേണ്ടത് ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര ഔദ്യോഗികമായി ഞാൻ കേന്ദ്ര ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി സർക്കാർ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഏതെങ്കിലും ഒരു പേപ്പറിൽ ജനവാസ മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൊഫർസോൺ തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് താങ്കൾ തെളിയിച്ചാൽ ഞങ്ങൾ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം ഒരു ഡോക്യുമെന്റ് താങ്കൾ അല്ല അങ്ങനെയാണെന്നുണ്ട് ബഹുമാനപ്പെട്ട ജ്യോതികുമാർ ചാമകലാ നിങ്ങൾ ജനവാസ കേന്ദ്രം എന്ന് പറയുന്നിടത്ത് എവിടെയാണ് നിങ്ങൾ കൃഷി കൃഷി ഒഴിവാക്കണം ഒഴിവാക്കണമെന്ന് പറഞ്ഞത് വീണ്ടും പോവുക എവിടെയാണ് നിങ്ങൾ കൃഷിയിടങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ ജീവായു എന്ന് പറയുന്നത് കൃഷിയിടങ്ങളല്ലേ വീണ്ടും എങ്ങോട്ടും പോകുന്നില്ല എവിടെ നിങ്ങൾ ഞാൻ അതാണ് ഈ സാധനം എടുത്ത് നിങ്ങളെ കാണിച്ചോണ്ടിരിക്കുന്നത് ജനങ്ങള് താമസിക്കുന്ന നിങ്ങൾ ജനങ്ങള് താമസിക്കുന്ന കൃഷിയിടങ്ങളോടാ എല്ലാം ഞങ്ങളുടെ സർക്കാർ നിർത്താൻ പറയാന്നൊക്കെ പറയാതെ ആവശ്യപ്പെടാതെ ഞങ്ങളുടെ സർക്കാർ കൃഷിയിടങ്ങൾ ഉൾപ്പെടെ ജനവാസ മേഖല ഒഴിവാക്കാനായിട്ടാണ് ഈ സീറോ പോയിന്റിൽ നിന്നും വൺ കിലോമീറ്റർ ആയിട്ട് മാറ്റിയിരിക്കുന്നത് അറിയോ നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ കൈയടിച്ചത് അപ്പൊ അതുകൊണ്ട് ജ്യോതിച്ചാൽ ആദ്യമായിട്ട് ഹൈവേഡ് പറഞ്ഞതിനെ കുറിച്ച് മറുപടി ഞാനെങ്ങനെ അത് പയറഞ്ഞാടി എന്ന് പറയുന്നത് കഴിഞ്ഞോ പറഞ്ഞതല്ലേ എഴുതി കൊടുത്ത രേഖയുണ്ട് കഴിഞ്ഞോ കഴിഞ്ഞോ ശ്രീ റജി ലുഗോസ് ജനവാസ മേഖല എന്ന് പറയുമ്പോ അതിൽ ജനങ്ങൾ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലം മാത്രമല്ല ഫോറസ്റ്റ് അല്ലാത്തതെല്ലാം വിടും ഫോറസ്റ്റ് അല്ലാത്തതെല്ലാം പെടും ആശുപത്രികൾ പെടും സ്കൂളുകൾ പെടും വ്യവസായ സ്ഥാപനങ്ങൾ പെടും കൃഷിയിടങ്ങൾ പെടും അതെല്ലാം ചേരുന്നതാണ് അതെല്ലാം ചേരുന്നതാണ് ജനവാസ മേഖല എന്ന് പറയുന്നത് ഇനി നമ്മൾ ഓരോന്നും എഴുതി കാണിക്കണോ ഞാൻ ചോദിച്ചത് നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത തീരുമാനം ക്യാബിനറ്റിൽ താങ്കൾ സംസാരിച്ചപ്പോ താങ്കൾ സംസാരിച്ചു ഞാൻ വേണ്ടപ്പോ താങ്കൾ വലിയ ശോഭിതനായാലോ തിരിച്ച് ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യാബിനറ്റ് എടുത്ത എടുത്ത ഡിസിഷനിൽ ജനവാസ മേഖല ഉൾപ്പെടെയുള്ള ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഒറ്റ ചോദ്യം തിരിച്ച് യു ഡി എഫ് അത്തരത്തിൽ എവിടെയെങ്കിലും ജനവാസ മേഖലയെ ഉൾപ്പെടുത്തണമായി പറഞ്ഞതായിട്ട് താങ്കൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഈ രണ്ടേ രണ്ട് ചോദ്യം മാത്രമേ എനിക്ക് താങ്കളുടെ മുന്നിൽ വെക്കാനുള്ളൂ എനിക്ക് തോന്നുന്നത് താങ്കൾ ഈ ചർച്ചയുടെ തുടക്കം പോലും വരാത്ത എന്റെ ക്ഷീണം താങ്കൾ കൊണ്ട് ഈ പറയുന്ന കാര്യത്തിൽ അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞില്ലെന്ന് പറയുന്നത് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഒരു കിലോമീറ്റർ ഉള്ള ജനവാസ മേഖല താങ്കൾ പറഞ്ഞത് പറഞ്ഞേ ഉരുണ്ടോ ഇതിൽ ആവശ്യമില്ല ഇവിടെ വിഷയം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ ക്രിയാന് ഇടപെട്ടു നിങ്ങളെ സംബന്ധിച്ചോളം ഈ പ്രശ്നം കത്തിച്ചേക്ക് വെക്കണം നിങ്ങൾ വിഴിഞ്ഞം വിഴിഞ്ഞ സമരത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു ഇപ്പോൾ കർഷകരെ ഇളക്കിവിടാൻ നോക്കുന്നു മലയോര ഞാൻ ഒറ്റ കാര്യം സ്വാഭാവികമായിട്ടും ഒറ്റമിറ്റെ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ കുറിച്ചാണ് ശ്രീ റെജി ലൂക്കോസ് ക്യാബിനറ്റ് അല്ല ആണ് റെജി ൂക്കസ് തീരുമാനിച്ചത് ഇതിനെ സംബന്ധിച്ച് രണ്ടായിരത്തിൽ വിധി വന്നത് രണ്ടിൽ വന്ന വിധിയെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന വിധിക്ക് നിങ്ങൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന എന്താ പറയുന്നത് ഏതാണ് സർവേ റിപ്പോർട്ട് ഏതാണ് രണ്ടായിരത്തി ഒന്നിൽ തയ്യാറാക്കിയത്

അലക്സ് ഒഡൽ അതിനു മുൻപ് ശ്രീ റജിലൊക്കോസ് അങ്ങ് അതിന്റെ ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് സർക്കാർ അതിനെ അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു വെച്ചിടത്ത് മുൻ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് ഒരു ധ്വനി ഉണ്ടോ എന്ന് ഞാൻ മുന്നോട്ട് ഒരു ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങേക്ക് അങ്ങയുടെ ഭാഗം വരുമ്പോൾ അടുത്ത് മറുപടി നൽകുകയും ചെയ്യാം ശ്രീ അലക്സ് ഒഡുകയിൽ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അങ്ങ് ഇപ്പോൾ പറയേണ്ട ശ്രീ അലക്സോഡിഗയിൽ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അങ്ങ് കൃത്യമായി കണ്ടിട്ടുണ്ടല്ലോ ഇവരെ പോലെ രണ്ടുപോലെ രണ്ടുപേരെയും പോലെ തന്നെ ഈ വിഷയം കൃത്യമായി അഡ്രസ് ചെയ്യുന്ന ഒരാളാണ് അങ്ങും വിവിധ ചർച്ചകളിൽ അങ്ങ് ആ വാദം മുന്നോട്ട് വെക്കുന്നുമുണ്ട് സമകാലിക രാഷ്ട്രീയത്തിൽ ഈ രണ്ടു വാദങ്ങളും അതിനോട് കൂട്ടിച്ചേർന്ന് അങ്ങേക്ക് പറയാനുള്ളതും എന്താണ് ഈ ഇത്ര ഇത്രത്തോളം അതായത് രണ്ടായിരത്തി രണ്ട് മുതൽ ഇങ്ങോട്ടുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള സമയത്ത് ഈ ഒരു വിഷയം നമ്മുടെ മണ്ഡലത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഏതൊക്കെ മേഖലകളിൽ എത്രത്തോളം ആളുകളെ ഇത് കൃത്യമായി ബാധിക്കുമെന്ന നല്ല ബോധ്യവുമുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പോലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുമെന്ന് അറിയാം ഇവിടെയുള്ളവർക്ക് എന്നിട്ടും എന്തിനായിരിക്കാം ഇങ്ങനെയുള്ള തീരുമാനങ്ങളും ഈ അലക്ഷ്യ മനോഭാവവും ഓക്കെ മാധു അതിന് കൃത്യമായിട്ടൊരു കാരണമുണ്ട് ഇവരിപ്പോൾ കോൺഗ്രസും സി പി എമ്മും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് എന്താണ് ഈ ബഫർ സോൺ ഇ എസ് എ ഡി എസ് എന്നൊക്കെ പറയുന്ന രോഗലക്ഷണങ്ങളാണ് രോഗം എന്ന് പറയുന്നത് ഏകവനം പദ്ധതിയാണ് ഇവിടെ വനത്തിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ അജണ്ട നമ്മുടെ ബഹുമാനപ്പെട്ട വനമന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ തന്നെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ നാല് ശതമാനം വനം കൂട്ടലാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം ഈ നാല് ശതമാനം വനം എന്ന് പറഞ്ഞാൽ അതിന് നാല് ലക്ഷം ഏക്കർ കൂടണം ഓക്കെ ഈ ബഫർ സോൺ എന്ന് പറഞ്ഞ് ഇപ്പോൾ പുറത്തുവിട്ട സർവേയിൽ ഏകദേശം വന്നിരിക്കുന്ന കണക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഏക്കറാണ് കണക്കിൻ്റെ പൊരുത്തം മനസ്സിലാക്കുക വനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ എല്ലാ സർക്കാരിൻ്റെയും അജണ്ടയാണ് അതിൽ കാർബൺ ഫണ്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒരു ഒരു രണ്ടാഴ്ച മുമ്പ് പറഞ്ഞല്ലോ കാർബൺ ന്യൂട്രൽ ബഡ്ജറ്റ് വരുന്നു കേരളം രണ്ടായിരത്തി അമ്പതാകുമ്പോൾ കാർബൺ ന്യൂട്രൽ ആവണം ആകുന്നു ഇതിലൊക്കെ നല്ലത് തന്നെ ഇതൊന്നും നമ്മൾ എതിരല്ല പക്ഷേ ഈ കാർബൺ ന്യൂട്രലാക്കാൻ നിങ്ങൾ എന്തിനാണ് കർഷകൻ്റെ പറമ്പിലേക്ക് വനനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ ചോദ്യം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും അങ്ങോട്ടും ഇങ്ങോട്ടും മുഴിപ്പറക്കേണ്ട കാര്യമില്ല കാരണം രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തം കൊണ്ട് ഇരുപത് വർഷമായിട്ട് നടക്കുന്ന പ്രോസസിനെ പറ്റി എന്താ ഇവർ ഇവർക്ക് മനസ്സിലായില്ലേ സുപ്രീം കോടതിയിൽ കേരളത്തിൽ സ്റ്റാൻഡിങ് ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറയുന്ന ജമ്മു രാംഗോ കേസിൽ കേരള സർക്കാർ അറിഞ്ഞോ ഇങ്ങനൊരു കേസ് നടക്കുന്നുണ്ടെന്ന് ഒരു അറിഞ്ഞോ കൃത്യമായിട്ട് വിവരം കൊടുത്തിട്ടുണ്ടല്ലോ എന്താ അതിൽ കക്ഷി ചേരാതിരുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു സാങ്കേതികം പറഞ്ഞു ഊരുക ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു ഞങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ കേരളത്തിൽ പറ്റില്ല അതാണ് അതിന്റെ അതിന്റെ യാഥാർത്ഥ്യം അതായത് ഒരു കിലോമീറ്റർ പിടിച്ചപ്പോൾ തന്നെ സുൽത്താൻ ബത്തേരിയും കുമളി അടക്കമുള്ള പട്ടങ്ങൾ ഫുൾ ആയിട്ട് പെട്ടു പിന്നെ ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ പിടിക്കാൻ പറ്റും മുതൽ കിലോമീറ്റർ വരെ എവിടെ ണെങ്കിൽ ആണെങ്കിൽ ഓക്കെ പൂജ്യം പന്ത്രണ്ട് കിലോമീറ്റർ വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ അതിനെ അംഗീകരിച്ചു പക്ഷെ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്ത് സീറോ ആക്കാൻ യു ഡി എഫ് എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവർക്കൊടുത്ത മാപ്പിൽ ഉള്ളത് അതുകൊണ്ട് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് ഞാൻ ഞാനിപ്പോഴും ഒരൊറ്റക്കാരും കൂടെ ചോദിച്ചോട്ടെ ഈ ഹിസ്റ്ററി പറയാനാണെങ്കിൽ കൊറേ പറയാനുണ്ട് ഓക്കെ അതിലേക്ക് ഞാൻ പോയിട്ട് കാര്യമില്ല രണ്ട് മുന്നണിക്കും കൃത്യമായിട്ട് ഉത്തരവാദിത്തം ഉണ്ട് ഓക്കെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചർച്ചയിൽ പറയാം ഞാൻ പ്രായോഗികമായിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം എരുമേലി കേന്ദ്രീകരിച്ചുള്ള ചില സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ചർച്ചയ്ക്ക് തൊട്ട് മുൻപ് എന്റെ ഒരു സുഹൃത്ത് സഹപ്രവർത്തകൻ പറഞ്ഞാണ് കേട്ടോ ചില വാട്സാപ്പ് സന്ദേശങ്ങളിലൊക്കെ ഇനി എന്തു ചെയ്തിട്ടും കാര്യമില്ല എരുമേലി കൈവിട്ടുപോയി എന്ന തരത്തിലൊരു പ്രചാരണം നടക്കുന്നുണ്ട് എന്ന് അത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഇന്നത്തെ പ്രക്ഷുബ്ധമായ സമരത്തിന് കാരണമായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിന് ഘടകമായിട്ടുള്ള മാപ്പാണ് ഇന്ന് ഇന്നലെ പ്രസിദ്ധീകരിച്ചത് ഞങ്ങൾ ഈ ഭൂപടത്തിൽ ഇന്ത്യ ഈ കേരള സംസ്ഥാനത്ത് ഞങ്ങൾ ജീവിച്ചിരിപ്പുള്ളതായി റെക്കോർഡ് ഇല്ല അതാണ് സത്യം ഇപ്പൊ റിജി ലോകോസ് ഇപ്പൊ പറഞ്ഞു എരിമേലിയിൽ കൃഷിഭൂ പിന്നെ എരുമേലിയിലെ സമരത്തോട് ഞങ്ങൾ ഐക്യബാദ്യം എന്ന് പറഞ്ഞു പക്ഷേ സി പി എമ്മിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞത് എരിമേലിൽ നടന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണെന്നാ ചാനിൽ പറഞ്ഞ കണ്ടതാണ് ഞാൻ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണെന്നാ ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമല്ല ചെയ്തു ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണോ ഞങ്ങൾ അല്ലല്ല നിങ്ങൾ അവിടെ ചെയ്തത് ന്യായമായ ഒരു സമരമാണെന്ന് റെജി ലോകോസ് പറഞ്ഞു ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന ജല സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദസ്റ്റർ ഇന്ന് ചാനലിൽ പറഞ്ഞു ഞാൻ കേട്ടു നേരിട്ട് കേട്ടാണ് സാമൂഹ്യ വികൃത പ്രവർത്തനമാണ് എരുമേലിയിൽ നടന്നാണ് പറഞ്ഞത് ഇറക്കമുണ്ടെങ്കിൽ നമുക്ക് ചാനലിൽ ചാനൽ പറഞ്ഞു തിരിച്ചെടുക്കാം എരുമയിലെ കൃഷിഭൂമി മാത്രമല്ല അറിഞ്ഞു ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അയ്യായിരം മനുഷ്യ ജീവനുകളുണ്ട് ഇവിടെ ഞങ്ങൾക്ക് സ്കൂളുകൾ ഹൈസ്കൂളുണ്ട് എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഞങ്ങളെയാണ് പെരുപടിയിലാക്കിയിരിക്കുന്നത് ഇപ്പം പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായിട്ട് കൂടി അതാണ് ഞങ്ങൾ നെരുമേലി വരാൻ കാര്യം പഞ്ചായത്ത് കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങളെ ജിയോ ടാഗിൽ കയറ്റാൻ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അസൻജിതമായിട്ട് പ്രശ്ന പ്രസ്താവനയാക്കി പക്ഷേ അതൊന്നും പഞ്ചായത്തിന്റെ മനുഷ്യരില്ല ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മെനസ്റ്ററിന്റെ കോപ്പി ഞങ്ങൾ എടുത്തുകൊണ്ടാ വന്നത് അതിനകത്ത് ഈ പറഞ്ഞ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്ന ജിയോ ടാഗിൽ ഉൾപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ പ്രദേശത്ത് എന്നാൽ ലോക്കൽ മെറ്റീരിയൽ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ജിയോ ടാഗർ കയറുന്നോക്കാമെന്നാ ജിയോ ടാഗ് കയറില്ലാന്ന് ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങളുടെ ഒന്നും ഇതുവരെയും വനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം ഇന്നലെ ഞങ്ങൾ വനമന്ത്രിയാണ് സംസാരിച്ചതാ പക്ഷെ യാതൊരു മാറ്റവും ഇന്ന് വരെയും ഞങ്ങൾ ഞങ്ങൾ ഹെൽപ് ഡെസ്ക് ഇട്ട് ആയിരത്തി ഇരുന്നൂറ് പേരുടെയും ഡേറ്റ മുഴുവൻ സെൻഡ് ചെയ്തിട്ടുണ്ട് അത് പഞ്ചായത്ത് ഓഫീസ് വന്നിട്ടുണ്ട് വളരെ കൃത്യമായി ഞങ്ങളുടെ സ്ഥലം ഞങ്ങളിവിടെ താമസിക്കുന്ന അഞ്ഞൂറ്റി രണ്ട് ഹെക്ടർ നടപ്പ് ജനവാസ മേഖല കൃഷിയിടമാണ് ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് നാൽപ്പത്തി എട്ടിൽ ബ്രോമർ ഫുഡ് പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് തന്ന ഭൂമിയായത് നാൽപ്പത്തി എട്ട് മുതൽ ഞങ്ങളോട് ജീവിക്കുക ഞങ്ങൾക്ക് പട്ടയം കിട്ടിയ ഒമ്പചാണ്ടി ഗവൺമെന്റ് കാലത്താണ് അതിനുശേഷമാണ് ഞങ്ങൾ പട്ടയം അടച്ചത് കരമടച്ചത് എൽ ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ തുടർന്ന് കരം മേടിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയതാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയാണ് വീണ്ടും പട്ടയം തരവുള്ള ഇന്നും കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവേ നടക്കുന്നത് ഏഞ്ചൽ മാലിപ്പം പാവില്ല ഈ റവന്യൂ ഭൂമി വനഭൂമിയായി മാറ്റിയപ്പോൾ എന്തിയാണ് റവന്യൂ പറഞ്ഞില്ലാന്ന് പറയുന്നത് നമ്മുടെ ഒരു ഘടകകാര്യസ്ഥതയല്ലേ അത് റവന്യൂ മന്ത്രി അറിയണ്ടേ റവന്യൂ ലാൻഡ് വനഭൂമിയായി മാറ്റാൻ പോകുന്നു പറയുമ്പോൾ റവന്യൂ പറയേണ്ടതല്ലേ ഞങ്ങളെയൊക്കെ ബോധപൂർവം പെരിയാർ ഭാഗമാക്കി മാറ്റാനുള്ള ക്രമങ്ങളാണ് നടക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല ആ കാരണം ഞങ്ങൾ ഇവിടെ കിട്ടി പിടിച്ചാൽ ഞങ്ങൾ ഏതൊക്കെ കാരണം ഞങ്ങളുടെ ജീവന്മാരെ പോരാട്ടം ഞങ്ങളുടെ പിതാക്കന്മാർ ഉൾപ്പെടെ തേടി വെച്ച ഞങ്ങളെ കുടിയേറ്റ സ്ഥലമാ ഞങ്ങൾ കുടിയേറിയല്ല ശരി ശ്രീ ശരി അവർ ഇതുമായി ബന്ധപ്പെട്ട ഈ സമരങ്ങളും ഈ പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ ഇടയിൽ അവർ കൂട്ടം കൂട്ടമായി ചേർന്ന് ഇത്തരത്തിലുള്ള മാപ്പുമായി ബന്ധപ്പെട്ട അധിക വിവരങ്ങൾ നൽകി ഇത് ഒഴിവാക്കപ്പെടുമോ എന്ന് പരിശോധിച്ച് ആ സമയത്ത് ഇത് പരിഗണിക്കാൻ കഴിയില്ല എന്ന സമീപനം ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായപ്പോഴാണ് ഞങ്ങളുടെ ഭൂമി കൈവിട്ടു പോയേക്കും എന്ന ഒരു ആശങ്കയുമായി അവർ സമരത്തിലേക്ക് വന്നത് എന്നാണ് ശ്രീ പി ജെ സഭാഷണൻ വ്യക്തമാക്കുന്നത് ശ്രീ ലൂക്കോസ് കേരളത്തിലെ വനവിസ്തൃതി കൂട്ടുക എന്നുള്ളത് പ്രഖ്യാപിത അജണ്ടയാണോ ഈ നാല് ലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്ന വനവിസ്തൃതി കൂട്ടുമെന്ന് വനം മന്ത്രി പറഞ്ഞതും ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെയും ഒക്കെ താരതമ്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ശ്രീ അലക്സ് അലക്സൊഴുകെ അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തു എന്ന് പറയുന്നത് ജയറാം രമേശിനെ കുറിച്ച് നേരത്തെ ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് ജ്യോതിമാർ ശാമനെ സൂചിപ്പിച്ചു ജയറാം രമേശിൻ്റെ കടുപിടുത്തമാണ് കേരളത്തിലെ ഈ രീതിയിലുള്ള പല വർഷങ്ങൾക്കും കാരണം ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ചും ജനീവാ കേന്ദ്രമായിട്ടുള്ള പരിസ്ഥിതി മാഫിയയുടെ പിന്നെ പണ്ട് വാങ്ങിയതിനെക്കുറിച്ചും അതിനകത്ത് കോടതിയിൽ കേസുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഒന്നും കൂടെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തത് അതിനൊന്നും പോകുന്നില്ല പക്ഷേ എനിക്കിവിടെ നേരത്തെ എന്നെ വെല്ലുവിളിച്ചു ജ്യോതികുമാർ ശാമ കല അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തിനടുത്ത് ഞാനിതൊന്ന് കാണിക്കുകയാണ് അത് ഇതാണ് ഇത് ഹൈബ്രീഡിന് എം എൽ എ ചീഫ് വൈൽഡ് ലൈഫ് ലൈഫ് വാർഡിന് നൽകിയിരിക്കുന്ന കത്താണത് കൊച്ചി മംഗളവനം ബഫർസോൺ ആക്കണം എന്ന് പറഞ്ഞത് അതായത് ഹൈക്കോടതി സഹിതം ഇത് ബഫർ ബഫർസോൺ ആക്കിക്കഴിഞ്ഞാലുള്ള ഗതികേഡെന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്ന സ്ഥലം ഒരു വനായി മാറും മൊത്തം നമ്മുടെ അവിടുത്തെ തുറമുഖങ്ങളെങ്കിൽ ഷിപ്പ്യാർഡിനെ പോലും ബാധിക്കും അതുപോലെ പക്ഷേ അവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറാണെങ്കിൽ പോലും കാരണം അതാണ് അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇനി ഒന്ന് അപ്പോൾ ഇവരുടെ രണ്ടത്താമെന്ന് മനസ്സിലായല്ലോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ബസ് എന്ന് പറയാം കേരള സംസ്ഥാനം രൂപപ്പെടുമ്പോൾ കേരളത്തിലെ വര വനങ്ങളുടെ വിസ്തൃതി എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാവുന്നതായിരുന്നു ഇപ്പോൾ കേരളത്തിലെ വനവിസ്തിയുടെ എത്ര എന്തോ മുപ്പത്തിരണ്ട് ശതമാനം വനം ഉണ്ട് താറ്റ് മീൻസ് ഈ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനത്തിന്റെ വിസ്തൃതി കൂടിയത് ഈ കൊച്ചു ഈ കൊച്ചു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഇത് വനം അല്ല ഇത് കേട്ടോളൂ അങ്ങനെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ വനം ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ ജനങ്ങളെ നശിപ്പിച്ചു എന്ന് പറയുന്നത് നിങ്ങളെന്നാലോചിക്കൂ അപ്പൊ എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ വനം വിസ്തൃതി കൂട്ടാൻ ശ്രമിക്കണത് എന്നാൽ അതല്ല അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് വസ്തുത യു പി എ സർക്കാരിനോട് ഭരിച്ചു കാലത്ത് ഇവിടെ പരിസ്ഥിതി വേഷം കെട്ടിയിരിക്കുന്ന അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജയറാം രമേശിന്റെ കടുംപിടുത്തമാണ് കേരളത്തിലെ പല കാര്യങ്ങൾക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അത് മുഴുവൻ പറയാൻ സമയം അല്ലെങ്കിൽ ഈ ചർച്ച ഞാൻ പറയാം കാര്യങ്ങൾ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇവിടെ ഇടതുപക്ഷ ജനായ സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇവിടെ വാസ്തവത്തിൽ കേരളത്തിലെ മലയോര കർഷകർക്ക് ആശ്വാസമായത് ഒരു ലക്ഷത്തി എൺപതിനായിരം പട്ടയം അതായത് എട്ട് വ്യവസ്ഥകളുള്ള വെറും കടലാസിന്റെ വില പോലും ഇല്ലാത്ത പട്ടയം കൊടുത്തവരാണ് യു ഡി എഫ് ഗാര് എന്നാൽ പിണറായി വിജയൻ സർക്കാർ വന്നതിനു ശേഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം പട്ടയം ഇപ്പോൾ മാധു ഇരിക്കുന്ന തിരുവനന്തപുരത്തെ പട്ടയത്തിന്റെ വാല്യൂ പോലെ ഉള്ള പട്ടയം കൊടുത്തത് ഈ ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പൊ ഒരു വഞ്ചിക്കായിരുന്നു ഇവിടെ ഇപ്പോൾ ഇരട്ടത്താ പോയിട്ട് വന്നിരിക്കുന്നു കർഷകരുടെ അല്ലെങ്കിൽ മലയോര ജനങ്ങളുടെ വ്യക്താക്കളായിട്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കൂരാച്ചുണ്ടിൽ രമേശ് ചെന്നിത്തല ഇത് തീ കത്തിക്കാൻ ചെന്നപ്പോൾ അവർ ഒറ്റ മനുഷ്യൻ പോലും ആ സമ്മേളനത്തിൽ ഇല്ലായിരുന്നു എന്തുകൊണ്ടാ ഇവരെ കേരളത്തിലെ ജനങ്ങളെ പഠിച്ചു ഇവരെന്നും കർഷകർക്കെതിരാണെന്നും ജനങ്ങളുടെ എല്ലാ പദ്ധതികൾക്ക് കേരളത്തിന്റെ വികസനത്തിനെതിരാണെന്നും കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഈ വിഷയത്തിലും ഇവർ നാണം കെട്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടാ ഇവരിതിനെ പിന്തുണച്ചു കൊണ്ട് വരുന്നത് ഇവര് തന്നെ കൊണ്ടുവന്ന ഇവര് തന്നെ കൊണ്ടുവന്ന ബഫർസോൺ എന്ന് പറയുന്ന കോടാലി ഇന്ന് ഇവര് തന്നെ കളിയാക്കിക്കൊണ്ട് സർക്കാരിന് ആത്മാർത്ഥമില്ലെന്ന് പറയുന്നതിലെ തട്ടിപ്പും അതിലെ ഇരട്ടത്താപ്പും

ഇവിടെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ സ്ട്രാറ്റജി രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ചത് ബി ജെ പി സർക്കാരാണ് അത് ഒരു ഘട്ടത്തിൽ പോലും ബി ജെ പി ആണ് പറയാൻ റിജി ലൂക്കോസിന് ധൈര്യമില്ല എന്തേ ഭയക്കുന്നു എന്തേ മറക്കുന്നു അദ്ദേഹം പിന്നെ ജയറാം രമേശിനെ കുറിച്ച് പറയുക അതേനേ നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളെന്നല്ല താങ്കളെന്നല്ല മുഖ്യമന്ത്രി പറയുന്നില്ല പാർട്ടി സെക്രട്ടറി പറയുന്നില്ല ആരും പറയുന്നില്ല വസ്തുതയാണ് അപ്പോൾ ബാക്കി കേട്ടോളൂ ബാക്കി കേട്ടോളൂ താങ്കൾ താങ്കൾ പറയുന്നതെല്ലാം ജനം കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്ന ജനങ്ങൾ കേൾക്കുന്നുണ്ട് തീരുമാനിക്കട്ടെ ജനം തീരുമാനിക്കട്ടെ വസ്തുതകൾ കേൾക്കൂ ഇവിടെ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഉണ്ട് ഉണ്ട് പ്ലീസ് 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 ഒന്ന് ഒതുങ്ങുന്നേ ഒന്ന് ഒരു പൊടിക്കൊന്നു ഒതുങ്ങ് ഇവിടെ പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ ക്യാബിനറ്റ് പാസ്സാക്കി അതിനെ തുടർന്നിറക്കിയ ഉത്തരവ് പ്രകാരം ഒരു കിലോമീറ്റർ മനുഷ്യവാസ മേഖലയിൽ ഉൾപ്പെടെ ബഫർ സോൺ വേണം എന്ന് പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതിയെ സമീപിച്ച് കോടതി ഇത്തരത്തിൽ ജഡ്ജ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത് എന്ന് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് റജിൽ ബുക്കോസ് ഒന്ന് രണ്ട് താങ്കൾ പറയുന്നത് പട്ടയം പട്ടയം മേളയും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ സംസാരിക്കാം നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം ഇവിടെ താങ്കൾ പറഞ്ഞു താങ്കൾ തുടക്കത്തിൽ ഈ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ചർച്ചയിൽ താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് സാറ്റലൈറ്റ് സർവേയെ സംബന്ധിച്ച് അത് അബദ്ധ പഞ്ചാംഗമായിരുന്നു എന്ന് താങ്കൾ തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം ഓഗസ്റ്റ് മാസം ഇരുപത്തിയൊന്നാം ഇരുപത്തി ഒൻപതാം തീയതി സാറ്റലൈറ്റ് സർവേയെ സംബന്ധിച്ച് നിങ്ങളുടെ കൈവശം അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയല്ലോ എന്തിന് നിങ്ങൾ പൂഴ്ത്തിവച്ചു അത് അബദ്ധ പഞ്ചാംഗമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് തിരുത്തിയില്ല അവിടെ വെച്ചത് തെറ്റാണ് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വെച്ചുകൊണ്ട് മാനുവൽ ആയിട്ടുള്ള സർവേയുമായി നിങ്ങൾ ഇത്രയും കാലം ഈ സമിതി അവിടെ പരിഗണിച്ചില്ല നടത്തി ഞാൻ ചോദിക്കുന്നത് ആ സാറ്റലൈറ്റ് സർവേ പബ്ലിക് പ്ലീസ് നോട്ട് ഇവിടെ നോക്കൂ ഇവിടെ ആ സാറ്റലൈറ്റ് സർവേയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം പബ്ലിക് ഡൊമൈനിൽ അത് വരുന്നത് ഡിസംബർ മാസം പതിനൊന്നാം തീയതിയാണ് അബദ്ധ പഞ്ചാംഗമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള സാധനം ഇപ്പോഴാ ചൂണ്ടിക്കാണിച്ച കമ്മീഷൻ ഇത് കണ്ടിട്ടില്ലല്ലോ അബദ്ധ പഞ്ചാംഗമാണെന്ന് താങ്കൾ ചൂണ്ടിക്കാണിച്ച സാധനം ഓഗസ്റ്റ് മുതൽ ഇരുപത്തിൽ കൃത്യമായി അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് അവസാനിപ്പിക്കാം ഈ വൈൽഡ് ലൈഫ് കൺസർവേഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായി വന്നിട്ടുള്ള പ്രൊപ്പോസലിനെ സംബന്ധിച്ച് എട്ടാം തീയതി യു ഡി എഫ് സർക്കാർ ഇത്തരത്തിലുള്ള മനുഷ്യവാസ മേഖലകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്യാബിനറ്റ് തീരുമാനിക്കുകയും പതിമൂന്ന് തന്നെയാണ് അതിലൊന്നെയാണ് ഇതുവരെയുള്ള ചർച്ചകളും ശരി ഈ രാഷ്ട്രീയ അവകാശവാദങ്ങളെല്ലാം അങ്ങോട്ട് നിൽക്കട്ടെ പഴിചാരലും പരിഹാസവും എല്ലാം അവിടെ നിൽക്കട്ടെ ഒരു വലിയ ജനത അതിജീവന പ്രതിസന്ധി നേരിടുന്നുണ്ട് അതിനെ അതിന്റെ അതിൻ്റെ അതായും അർത്ഥത്തിനും അഭിസംബോധന ചെയ്യാൻ കഴിയട്ടെ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നന്ദി പാലസുകൾക്കും